ജ്യോതികുമാർ ചാമക്കാലം അങ്ങനെ പോയ 10 വർഷക്കാലം കൊല്ലത്തിനൊരു നഷ്ടക്കച്ചവടമായിരുന്നു. പ്രേമചന്ദ്രൻ ഇവിടെ വെല്ലുവിളിയുണ്ടോ? ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ 2014 മത്സരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എം എ ബേബി അന്നത്തെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത്. ആ എം എ ബേബി അദ്ദേഹത്തിൻ്റെ അസംബ്ലി സെഗ്മെൻറ്റിൽ ഉൾപ്പെടെ പിറകോട്ട് പോയിട്ടാണ് ശ്രീ പ്രേമചന്ദ്രനെ കൊല്ലം നിവാസികൾ, കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. തീർന്നില്ല. 2019 ശ്രീ കെ എൻ ബാലഗോപാൽ സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവ് ശ്രീ കെ എൻ ബാലഗോപാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വീണ്ടും ജയിച്ചത്. അപ്പോൾ 2014 പറ്റിയത് ഒരു അബദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്കൊരു വാദഗതിക്ക് വേണ്ടി വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം, അദ്ദേഹത്തിന് വേണ്ടി അംഗീകരിച്ചു കൊടുക്കാം. എന്നാൽ 2019 അപ്പോൾ 2019 വീണ്ടും വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നു. 2024 ഞങ്ങളുടെ ഭൂരിപക്ഷം 200,000 കടക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. താങ്കൾ നെറ്റിച്ചുളിക്കേണ്ട, അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. കൊല്ലത്തിൻ്റെ എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ തന്നെ മത്സര രംഗത്തേക്ക് സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോമസിച്ചാണ് വന്നത്. അതിനു മുമ്പ് തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും കൊല്ലം എം എൽ എ ആയ ശ്രീ എം മുകേഷിനെ പരസ്യമായ സംവാദത്തിന് വെല്ലുവിളിച്ചു. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എം പി എന്ന നിലയിൽ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതും സംവദിക്കുന്നതിനും ശ്രീ എം മുകേഷ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം തീരുമാനിക്കുന്ന സമയത്ത് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ തയ്യാറാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു. എന്തുകൊണ്ട് അത്തരത്തിലൊരു ഡിബേറ്റിന്, അത്തരത്തിലൊരു ചർച്ചയ്ക്ക് ശ്രീ എം മുകേഷ് തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഉത്തരം പറയേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ്.